അച്ഛന്മാരെ, പുതിയൊരുവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്താണ്, മൃഗശാലയിലാണ്. നമ്മൾ കൊട്ടാരവും മൃഗശാലയിൽ, അപ്പം മെയിനായിട്ട് മൃഗശാലയിലെ കുറച്ച് മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ മുന്നൊരിക്കൽ വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ്. അന്ന് കുറേ ഒരുപാടധികം മൃഗങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്രത്തോളം അതിലുണ്ട് എന്നറിയില്ല, എങ്കിലും നമുക്കെല്ലാം പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസ് ഇത് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുക, ടിക്കറ്റ് എടുക്കുക. പിന്നെ പ്രത്യേകം പറയുകയാണ്, എൻ്റെ കൂടെ നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ വീഡിയോകളൊക്കെ നമ്മളെ ക്യാമറയ്ക്ക് എടുത്ത് സഹായിക്കുന്നത് നമ്മുടെ സുൽഫിക്കർ, നമ്മുടെ സുൽഫി കൂടെ ഉണ്ട്. അപ്പോൾ ഞാനും അവനും കൂടിയിട്ടുണ്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറുകയാണ്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്, പക്ഷികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത അവിടെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് നേരെ ക്യാമറയിൽ കിട്ടിയ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളും മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷിയിൽ യമു എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റ് ട്രീ ആണ് അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡൊക്കെ എല്ലാത്തിനും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ബോർഡ്, നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാ മൃഗങ്ങളെന്ന് മനസ്സിലാവും. നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഒരുപാട് മൃഗങ്ങളും അതുപോലെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് പോകുമ്പോൾ ബോർഡ് മാത്രമേ ഉള്ളൂ. ബോർഡുമുണ്ട്, ആ സ്ഥലമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എവിടെയെങ്കിലും മരത്തിന് ചില്ലകളിടയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ ഒരു വലയിട്ടത് കൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാനും പറ്റാത്തതുകൊണ്ട്, നമ്മുടെ ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ഒരുപാടെണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ച് മൃഗങ്ങൾ നമ്മുടെ കയ്യിൽ, നമ്മൾ എന്താ പറയുക, ക്യാമറയിൽ കിട്ടിയ നല്ലപോലെ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ കുറച്ച് മൃഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മച്ചാന്മാരെ, എന്താ പറയുക, കുറേ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാനും വന്നത്. പക്ഷേ ഉള്ളതൊക്കെ കുറച്ച് പക്ഷികളും കാര്യങ്ങളും മാത്രമാണ്. പിന്നെ കുറേ മാനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ സിംഹത്തിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷയായിരുന്നു. പക്ഷേ സിംഹം ഒന്ന് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു സിംഹം അവിടെ കിടക്കുന്നുണ്ട് ആ ചൂട്ടിൽ. അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
അപ്പോൾ എന്താ പറയുക, ഒരു ഞാൻ മുന്നൊരിക്കൽ വർഷങ്ങൾക്ക് മുന്നേ വരുന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എല്ലാം വേറെ ഏതോ സൂമിലോട്ട് മൃഗശാലയിലോട്ട് മാറ്റിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഉള്ള മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സുകൾ അറിയിക്കുക. ഒപ്പം തന്നെ മച്ചാന്മാരെ, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഓക്കേ.